അറിവും അനുഭവവുമുള്ള വ്യക്തികൾ പറയാറുണ്ട്, ഭയമില്ലാത്തവരെയും നിയമം അറിയാവുന്നവരെയും ഭയക്കണം എന്ന്. ഒരു കണക്കിന് പറഞ്ഞാൽ വളരെ ശരിയാണ്. തങ്ങളുടെ അവകാശങ്ങളെയും അവയെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംരക്ഷിക്കുന്ന നിയമങ്ങളെയും കുറിച്ച് അറിയാവുന്ന മനുഷ്യർ വളരെ കരുത്തുള്ളവരാണ്. ചൂഷണം ചെയ്യപ്പെടാൻ സാധിക്കാത്ത വിധം കരുത്തുള്ള ആളുകൾ. ഈ ഒരു ലക്ഷ്യത്തോടെ ജനങ്ങളെ, പൊതുജനത്തെ നിയമത്തിന്റെ സഹായത്തോടെ ശക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 10 വർഷത്തോളമായി പ്രവാസി ലീഗൽസ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എംപവറിംഗ് പീപ്പിൾ വിത്ത് ദ പവർ ഓഫ് ലോ ഓർ ഓൺ ലീഗൽ ഫ്രണ്ട്, ആ ഒരു ലക്ഷ്യത്തിലാണ് പ്രവാസി ലീഗൽസ് നിലനിൽക്കുന്നത് തന്നെ. നിയമത്തിന്റെ സഹായം ഉപയോഗിച്ച് ജനങ്ങളെ ശക്തരാക്കുവാൻ രണ്ട് രീതിയിൽ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും നഷ്ടപ്പെട്ട് ചൂഷണം ചെയ്യപ്പെട്ട് അന്യായവും അനീതിയും അഭിമുഖീകരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിയമസഹായം തേടി അവരെ ശക്തരാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, നഴ്സുമാരുടെ ബോണ്ട് സിസ്റ്റത്തിനെതിരെ അല്ലെങ്കിൽ ആ ചൂഷണം നേരിടുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോടതിയെ സമീപിച്ച് പോരാടിയതുപോലെ, അല്ലെങ്കിൽ തിഹാർ ജയിലിലുള്ള തടവ് പുള്ളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതുപോലെ, അതുമല്ലെങ്കിൽ വിദേശത്ത് മരിക്കുന്ന പ്രവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രവാസി ലീഗൽസ് പോരാടുന്നത് പോലെ, അതുമല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്ന വിവേചനത്തിനെതിരെ പോരാടുന്നത് പോലെ, നിയമത്തിന്റെ സഹായത്തോടുകൂടി ഇവരെയൊക്കെ ശാക്തീകരിക്കുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രധാനമായിട്ട് നമുക്ക് ജനങ്ങളെ ശാക്തീകരിക്കാൻ സാധിക്കുന്ന ഒരു രീതി, അവരുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും അവയെ സംരക്ഷിക്കുന്ന നിയമങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതിലൂടെയാണ്. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയുടെ പല ഭാഗത്തും നിരന്തരമായിട്ട് പല വിഷയങ്ങളിൽ പ്രവാസി ലീഗൽസ് നിയമവേദികളും ചർച്ചകളും സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ചൂഷണം ചെയ്യപ്പെടാൻ സാധിക്കാത്ത വിധം ഭയമില്ലാത്തവരോ അറിവുള്ളവരോ അല്ല വിദേശത്ത് ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് വേണം മനസ്സിലാക്കുക. വിദേശത്ത് നല്ല ലഭിക്കുന്ന മികച്ച തൊഴിൽ സാധ്യതകൾ അതെങ്ങനെയും കൈക്കലാക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയം, ആ ഓപ്പർച്യൂണിറ്റി തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം, ആ ഭയമാണ് ഒരുപക്ഷെ ചൂഷണത്തിന് ഉള്ള ഏറ്റവും വലിയ അടിത്തറ. എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടും എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടും വിദേശത്ത് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം. നമ്മുടെ രാജ്യത്ത് മികച്ച തൊഴിലവസരങ്ങൾ ഇല്ലാതിരിക്കുകയും മാന്യമായ തൊഴിൽ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ തീർച്ചയായും മികച്ച തൊഴിലവസരങ്ങൾ വിദേശത്ത് തേടിപ്പോകും എന്നത് യാഥാർത്ഥ്യമാണ്. അത് തടഞ്ഞു നിർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ആ പോകുന്ന പ്രക്രിയയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ, ശരിയായ പ്രൊസീജിയേഴ്സ്, അതറിയുന്നതിലൂടെ ചൂഷണം ചെയ്യപ്പെടാൻ സാധിക്കാത്ത വിധം ശക്തരാകുവാൻ അവർക്ക് സാധിക്കുന്നതാണ്.